ക്യാമ്പ് ജീവിതം ഇവർക്കൊരു പുതുമയല്ല, ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇത് പുഴയല്ല, ഡാമൊക്കെ തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടായി. തൊട്ടപ്പുറത്ത് പെരിയാറാണ്. എറണാകുളം ജില്ലയിലെ ഏലൂരിലെ കുറ്റിക്കാട്ടുകര എന്ന് പറയുന്നൊരു പ്രദേശമാണ്. എനിക്കരയോളം ഇപ്പം വെള്ളമുണ്ട്. ഈ പ്രദേശത്തുള്ള 150 വീടുകളിൽ ഇപ്പം വെള്ളം കയറുന്നൊരു സാഹചര്യമാണുള്ളത്. ഏകദേശം നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടേക്ക് നടക്കുംതോറും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ അടക്കം വെള്ളത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് ഏലൂർ നഗരസഭയുടെ 13-ാം വാർഡ്, ഇടമുള പതിമൂന്നാം വാർഡ് എന്നാണ് വാർഡിൻ്റെ പേര്. ഇവിടെ പുഴയോട് തന്നെ താഴ്ന്ന പ്രദേശമാണ്. ഏറ്റവും ആദ്യം വെള്ളം കയറും, ഏറ്റവും അവസാനം വെള്ളം ഇറങ്ങുകയും ചെയ്യുന്ന പ്രദേശമാണ്. അതുപോലെ പാവപ്പെട്ട ആൾക്കാർ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് ഈ രണ്ട് സ്ഥലങ്ങളും. ഇത് ഏലൂർ ഭാഗമാണ്. ഏലൂർ ഭാഗം മുഴുവൻ ഇപ്പം, ഇവിടെ ഏകദേശം 10-20 വീടുകളോളം ഉണ്ട്. ഈ ഭാഗം മുഴുവൻ ഇപ്പം വെള്ളത്തിലാണ്. ഇപ്പം ഞാൻ കണ്ടില്ലേ, ഞാനിപ്പം വെള്ളത്തിൽ നടക്കുകയാണ്. ഏകദേശം എൻ്റെ മുട്ടോളം വെള്ളമാണ്. മുമ്പോട്ട് പോകും തോറും വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കണ്ടില്ലേ, ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അങ്ങോട്ടൊക്കെ നല്ല ആടാ അല്ലേ. നിങ്ങൾ പുറത്തിറങ്ങിയില്ലേ? എന്താ ഏട്ടാ, കൈക്കൊക്കെ എന്താ പറ്റിയ? മഴ വെള്ളമാണ്, മുമ്പ് ചുറ്റിലും മൊത്തം വെള്ളമാണ്. സ്ലിപ്പായി പോയത് അവിടെ വെച്ച് മഴയത്ത്. ഈ വീടിന്റെ ചുറ്റും മുഴുവൻ വെള്ളമാണ്. അപ്പൊ പോണം പുറത്തോട്ട്. ഒരു രാത്രിയായിട്ട് ഇവിടെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലെ പിന്നെ അത് പിന്നെ സംശയമില്ല, ഞങ്ങൾ മുങ്ങാൻ പോണേ. ചേട്ടാ, ചേട്ടാ എന്താണ് അവസ്ഥ? ഇപ്പം മുതൽ ഈ വെള്ളം കയറി തുടങ്ങിയത്? വെള്ളം ഏതാണ്ട് 5 മണിയായി. 5 മണി മുതലേ വെള്ളം കയറുന്നുണ്ട്. അപ്പം എൻ്റെ ഒക്കെ വീട് കുറച്ച് ഇപ്പഴേതാണ്ട് ഒരു 8 മണി 8:30 ആ സമയത്താണ് കയറിയത്. രാവിലെ ഇന്നലെ രാത്രി ഒന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയില്ല, വെളുപ്പിന് ഒരു 5 മണി ആ പുറയിലെ ഭാഗത്തുള്ള ആൾക്കാർ, ഈ പുഴയോട് ചേർന്ന് താമസിക്കുന്ന അവരൊക്കെ കയറുന്നു. തൊട്ടപ്പുറത്ത് പെരിയാറിൻ്റെ നദി പോകുന്ന സ്ഥലം. എല്ലാ വർഷവും ഇതേപോലെ ഉണ്ടാവാറുണ്ടോ? മിക്ക ഡാം തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറും. ഇവിടെ ഇപ്പൊ നമുക്ക് ബോസ്കോ കോളനിയിലെ വീട്ടുകാരാണ് ഉള്ളത്. ഒരു 43 ആണുങ്ങളുണ്ട്, അതുപോലെ തന്നെ പെൺപിള്ളേരുണ്ട്, കുട്ടികളുണ്ട്. 167 പേരുണ്ട് മൊത്തം. കഴിഞ്ഞ തവണ ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഒരു രാവിലെ ഒരു 7:30 എല്ലാ വീടുകളിലും തന്നെ വെള്ളം കയറി. രാവിലെ 8:00 സ്കൂളിൽ ക്യാമ്പ് ഓപ്പൺ ചെയ്തു. അത്രേ ആയിട്ടില്ല, എന്നാലും ഒരാൾ പൊക്കത്തിൽ വെള്ളം ഇപ്പം ആയിട്ടുണ്ട്. അത് അലപുരത്തുള്ളവരാണ് ഐ എസ് സിയിൽ വന്നേക്കണേ. ആ അവിടെയും അങ്ങനെ തന്നെയാണ്. അവിടെയും അങ്ങനെ ആരക്കൊപ്പം വെള്ളം ഉണ്ട്, എല്ലാ വീടുകളിലും വീടിൻ്റെ ഉള്ളിലും വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഇപ്പം നിലവിൽ. ഇപ്പോൾ 2021 കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നില്ല, പിന്നെ ക്യാമ്പ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇത്തവണയാണ് പിന്നെ ക്യാമ്പ് തുടങ്ങിയേക്കണേ. അത് നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, വെള്ളം ഇറങ്ങിപ്പോയി വീടുകൾ ക്ലീൻ ചെയ്തതിന് ശേഷമല്ലേ ആൾക്കാർക്ക് താമസയോഗ്യമായാലല്ലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. മരുന്നും കാര്യങ്ങളൊക്കെ എന്താ? എല്ലാം ഉണ്ട്. നമുക്കിവിടെ ഡോക്ടർ ഫുൾ സെറ്റപ്പ് ഫുൾ ടീം ഉണ്ട്. ഇവിടെ ഹെൽത്തിൻ്റെ വിഭാഗമുണ്ട്, പിന്നെ ആരോഗ്യ ജീവനക്കാർ എന്നും ഉണ്ടാവും. ചേച്ചി, ഇതിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഐ എസ് സ്റ്റാഫ് കുറച്ച് നേരെ താഴെ. എപ്പോഴും ഈ കൊല്ലത്തിലെ കൊല്ലത്തിലെ ഇങ്ങനെ വെള്ളം കയറും. നിങ്ങൾക്ക് ഈ ക്യാമ്പ് ജീവിതം നിങ്ങൾക്കൊരു സ്വാഭാവിക എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്? ഇതൊരു ഭാഗമാണ്, ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ഈ മഴവെള്ളം കയറിയ ഞങ്ങൾ കെട്ടിപ്പെരുക്കി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കിടന്ന് പാടുപെടും ഞങ്ങൾ, പെരിയ പാടാ മോനെ. ഞങ്ങൾക്ക് എപ്പോഴും ഇത് തന്നെയാണ്. ഞങ്ങൾ കുറ്റിക്കാട്ടുകര കമ്പിന്നാണ്. കുറേ വെള്ളമുണ്ട്. ആ കുറേ വെള്ളമുണ്ട്. ആ ബോസ്കോ കോളനി അല്ലേ? ആ അല്ല, ഞങ്ങളെല്ലാവരും കുറച്ച് ഞങ്ങളെല്ലാവരും ബോസ്കോ കോളനിയാണ്. ഞാൻ ജോലി കൂലിപ്പണിക്കാ പോണത്. ആ നമ്മൾ നേരത്തെ കണ്ട പ്രദേശം ഉണ്ടല്ലോ, അവിടെയുള്ളവരെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പാണിത്. ശരിക്കും ഇവിടെയുള്ളവർക്ക് ഇതൊരു അവരുടെ ജീവിതത്തിലൊരു ഭാഗം തന്നെയാണ് ഇത്തരം രീതിയിൽ ക്യാമ്പുകളിലൊക്കെ താമസിക്കുക എന്ന് പറയുന്നത്. കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ എല്ലാ വർഷവും, മിക്കവാറും എല്ലാ വർഷവും വെള്ളം കയറിയാൽ മഴ ഏറുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതാണ് ആ ക്യാമ്പ് ആ പ്രദേശത്തുള്ള, നമ്മളിപ്പം കണ്ട വെള്ളം കയറിയ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ, അതിൽ ചില ആളുകളെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ക്യാമ്പാണിത്. അപ്പോൾ എല്ലാവരും വെള്ളത്തിലിറങ്ങിയുണ്ട്. ഇവർക്ക് ഡോക്സി ഗുളിക കൊടുക്കണമാണ് എല്ലാവർക്കും. പിന്നെ എലിപ്പനിക്കുള്ള ഗുളിയാണ്, അതെല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുക്കണമാണ്.
ഹെൽത്തിലെ ആൾക്കാരാണ് എല്ലാവരും. ഇപ്പോൾ മഴ ഇനി കൂടുകയാണെങ്കിൽ ഇത് വെള്ളം വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ അങ്ങോട്ടൊക്കെ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ അടക്കം ഇപ്പോൾ വെള്ളത്തിലാണ്. ആ തീർച്ചയായിട്ടും മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.